Good morning, guys. So we are just going for breakfast. It's almost 10 a.m. but we had our massages done, the weight part is done, so we are just going for breakfast right now. So ഞങ്ങൾ ഇന്ന് നങ്ങേലിയിൽ നിന്നും ഒരു പപ്സ് ആണ് ഓർഡർ ചെയ്തത്. വെജി പപ്സ് ആണ് മോൾക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ദോശയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളുടെ കോഫി ആൻഡ് ടീ വരുന്നുണ്ട്. സോ ഗൈസ്, ഞങ്ങളിവിടെ കോതമംഗലം അക്ഷയയുടെ പുറത്താണ് ഇരിക്കുന്നത്. കാര്യം ഞങ്ങൾക്കൊരു ഫോം ആവശ്യമുണ്ട്. ആ ഫോം അവർക്ക് ടൈപ്പ് ചെയ്തിട്ട് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ ഇത് അക്ഷയയുടെ കോതമംഗലം അക്ഷയയുടെ പുറത്താണ് ഈ ഞാൻ ഈ കാണിക്കുന്നത്. ഇത് സത്യത്തിൽ കണ്ടാൽ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് തോന്നും, പക്ഷേ ഏതായാലും ഇവിടെയാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ നമ്മളിവിടെ നമ്മുടെ ഫോൺ വേവിച്ച് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. സോ ദാറ്റ് ചേട്ടൻ, ഹീസ് ദ വൺ ഹെൽപ്പിംഗ് അസ് ഔട്ട് വിത്ത് എവരിതിങ്. ആൻഡ് ആക്ച്വലി ഇറ്റ്സ് ഫണി, വെൻ യു കം ഹിയർ ഓൾമോസ്റ്റ് എവരി വൺ സേസ് ഹൈ ടു ഹിം ബിക്കോസ് ഹീ ഹാസ് ബീൻ ഇൻ ദിസ് ഏരിയ ഫോർ സോ ലോങ്. സോ എവരി വൺ നോസ് ഹിം. സോ ഗൈസ്, ഇപ്പം സമയം 3 മണിയായി. ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല. കാര്യം ഞങ്ങൾ അക്ഷയയിൽ കുറേ സമയം ചിലവഴിച്ചു. അപ്പോൾ ഇനി നമ്മളിവിടെ തലശ്ശേരി ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, ഇന്ന് ഞങ്ങളിവിടെ തലശ്ശേരി ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നും ഓർഡർ ചെയ്തേക്കുന്നതാണിത്. അൽഫാം മന്തി പിരു പിരു. ഇത് വളരെ സ്പൈസി ആയിട്ടാണ് എന്ന് തോന്നുന്നു, കണ്ടിട്ട് ഏതായാലും. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ അൽഫാം മന്തി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. ഗൈസ്, നിങ്ങളെല്ലാം പലരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് ഈ അൽഫാം മന്തി പിരി പിരു ട്രൈ ചെയ്യുന്നത്. കണ്ടാൽ തന്നെ നല്ല സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നത്. അമ്മുവിനെ ട്രൈ. ഓക്കെ. വളരെ നല്ലതാണ്. യെസ്. സോ ഇത് സത്യത്തിൽ ഒരു ഡ്രൈഡ് ലെമൺ പിക്കിളാണ്. അതുപോലെ ഇതിപ്പോ റാഞ്ച് ആണെന്ന് തോന്നുന്നു. ഇതൊരു ചെറിയ സ്പൈസി ആയിട്ടുള്ള സോസാണ്. പക്ഷെ ആ സോസിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. ആ ലെമൺ ഏതായാലും ആ ഡ്രൈഡ് ലെമൺ നല്ല. സോ ഗൈസ്, ഈ തലശ്ശേരി ഫാമിലി റെസ്റ്റോറൻറ്റ്, ഇത് കോതമംഗലത്ത് നമ്മുടെ നങ്ങേലി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. അപ്പം ഞങ്ങളുടെ പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളിത് കംപ്ലീറ്റ് കഴിച്ചു. അപ്പം നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ ആ റാഞ്ച് നമുക്ക് ഒത്തിരി എരിവ് തോന്നുന്നവർക്ക് റാഞ്ച് കൂട്ടിയാൽ നമുക്കൊന്ന് കൂൾ ഡൗൺ ആകും. പിന്നെ കാര്യം, ഒരു ഹോട്ട് സോസ് തന്നെങ്കിൽ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായില്ല, അത് ഞാൻ ഉപയോഗിച്ചില്ല. പക്ഷേ ഞങ്ങളിത് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക്, ഞങ്ങൾ ഈ ഓർഡർ ചെയ്തത് ഒരു കുഴിമന്തി വിത്ത് പിരു പിരു, അൽഫാം കുഴിമന്തി വിത്ത് പിരു പിരു, അതാണ്. അപ്പോൾ ഞാൻ ഇത് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക, ഇതുവരെ കഴിച്ചിട്ടില്ല എങ്കിൽ. പലരും പറയുന്ന ഒരു കാര്യമാണ് കുഴിമന്തിക്ക് എരിവില്ല എന്ന്. സോ ഒത്തിരി പേര് പറയുന്ന ഒരു കാര്യമാണ് കുഴിമന്തിക്ക് എരിവില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാനും ഇതുവരെ കുഴിമന്തി കഴിച്ചിട്ടില്ല, എരിവില്ല പോർത്ത്. പക്ഷെ അത് കഴിഞ്ഞാണ് ഒരാൾ റെക്കമെൻഡ് ചെയ്തത് ഈ അൽഫാം കുഴിമന്തി പിരു പിരു, അത് ഓർഡർ ചെയ്താൽ അത് വളരെ സ്പൈസി ആണ് എന്ന് പറഞ്ഞു. അത് ട്രൈ ചെയ്ത് വളരെ ഇഷ്ടാവുകയും ചെയ്തു. സ്പൈസി ഗൈസ് ലേറ്റർ. ഗൈസ്, ഞങ്ങൾ അവിടെ തലശ്ശേരി ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ച് കഴിച്ചു, അതുപോലെ പാഴ്സലും മേടിച്ചു. അത് വൈകുന്നേരത്തിനുള്ള കാര്യം, ഞങ്ങൾ വൈകുന്നേരം വീണ്ടും പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് നങ്ങേലി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു.
ചങ്ങേലിയും ക്രിസ്മസിന് റെഡിയാകുന്നു. അവര് സ്റ്റാർ കുക്കി. ഇതിവിടെ നമ്മുടെ നങ്ങേലിയിലെ സ്റ്റാറാണ്. ഇവിടെ നങ്ങേലി ക്യാൻറ്റീനിലെ സ്റ്റാർ. ഹായ് ഗൈസ്, നിങ്ങൾക്ക് ഈ മിഠായി എന്താണ് അറിയാമോ? അറിയാമെങ്കിൽ ഇതിൻ്റെ പേര് താഴെ കമൻറ്റിൽ അറിയിക്കുക. ഇത് നമ്മളെല്ലാവരും പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ കഴിച്ചിട്ടുള്ള ചൗ മിഠായി ആണ്. ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഞാനിതൊരു 24 വർഷം കഴിഞ്ഞ് ട്രൈ ചെയ്യുന്നതാണ്. ഓയാ, സെയിം അതേ തന്നെ സാധനം. നമുക്കിഷ്ടം പോലെ ചവയ്ക്കാനുണ്ട്, പക്ഷെ ഒരു രസം. So guys, today it's actually almost 11 o'clock. We were busy with the checkout process. I mean, it's not 100% done. It's not 100% done, but we are just coming for breakfast. After breakfast, we will finish up the rest of the checkout. And we still have to do the billing part. Then we will be leaving from here to Mwatere. So guys, I ordered the egg puffs for today. My daughter ordered the veggie puffs. We actually don't like their breakfast very much. Want to say hi to my YouTube channel? Say hi. He's actually from Bihar. Assam, yes. He's actually from Assam and he learned Malayalam. And we ordered some tea. You can stop. So guys, ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ഓർഡർ ചെയ്തത് ഒരു എഗ് പഫ്സും ഒരു വെജി പഫ്സും പിന്നെ ചായ. എനിക്കിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ പഫ്സ് ഓർഡർ ചെയ്യുന്നത്. പഫ്സ് ആണെങ്കിൽ നല്ലതാണ്. ഓക്കെ, സീ യു ഗൈസ് സൂൺ. So guys, we just done with our breakfast. Now we're going to go and finish up the checkout part. I'll let you know how expensive it was, because I know the rooms are very affordable. I don't know the pricing of the treatment, so we'll find that out today. So guys, we are going to eat our lunch and we're going to get the auto, and today's the plan is to go to a toddy shop. That's where we are looking for. So we are going from Nangeli to Manto. This toddy shop is located at Manto. Toddy shop used to be only for people to go there and drink toddy. But recently, I mean few years, since last few years, this is like a fancy place for everyone to go and eat food there. They do keep the toddy part separate and the restaurant part separate. So this is the first time we are going to toddy store. So ഇതിവിടെ കോതമംഗലത്തുള്ള മാന്തോപ് എന്ന ഒരു കള്ളി ഷാപ്പാണ്. അപ്പൊ നിങ്ങളിൽ പലരും ഇതിനോടകം ഇവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇത് ആദ്യമായിട്ടാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഞാൻ ഭക്ഷണം കഴിഞ്ഞ് അറിയിക്കുന്നതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. They have everything here is written in Malayalam, but they have shrimp roast, they have rabbit, beef, and they have yoka and fish, and they also have duck. So we are going there for the first time. Wish us good luck. This is the outside sitting area. This is our small cabin we got. And if you want to order rice, they have yogurt curry, sambar, and some salt if you want to add. So guys, ഇത് കോതമംഗലത്തുള്ള മാന്തോപ്പ് എന്ന ഷാപ്പ് കടയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിനു മുമ്പ് ഷാപ്പിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഷാപ്പിൽ വന്നേക്കുന്നത്.
എൻ്റെ മമ്മിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മിക്ക് 76 വയസ്സുണ്ട്. മമ്മിയോട് ഞാൻ ചോദിച്ചു ഷാപ്പിൽ വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടോയെന്ന്. മമ്മിക്ക് പറയാൻ ഇഷ്ടമില്ല, പക്ഷെ ഏതായാലും എൻ്റെ നിർബന്ധം കാരണം ഞങ്ങളുടെ കൂടെ വന്നു. അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ്, സാധാരണ ഫുഡ്. പിന്നെ നമ്മൾ അതുപോലെ കുറച്ച് ഇവർക്കൊരു ബീഫ്, ചില്ലി ബീഫ് ഉണ്ട്, അപ്പൊ അത് നമ്മൾ ഓർഡർ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ക്രാബ് റോസ്റ്റ് ആണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഫുഡ് വന്നു കഴിയുമ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിന്റെ ശരി പേര് ബീഫ് കാന്താരി എന്നാണ്. അപ്പൊ ഈ കളറ് കണ്ടിട്ട് നന്നായിട്ട് കാന്താരി മുളകിൽ അരച്ച് ഉണ്ടാക്കിയേക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. Maybe go ahead and try. I think it's really spicy. Try one piece. Mommy, did you try? Is it very spicy? Okay. നല്ല എരിവാന്നാണ് കേട്ടത്. അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. Spicy? Very spicy? But it's good? Yeah. Okay. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഈ ക്രാബാണ്, ക്രാബ് റോസ്റ്റ് ആണ്. കണ്ടിട്ട് നന്നായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ കുറച്ച് മീൻ ചാറും തന്നിട്ടുണ്ട്. സോ ഗൈസ്, ഞാൻ നമ്മുടെ ഈ ക്രാബ് റോസ്റ്റ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. കുഴപ്പമില്ല, ഞാൻ പക്ഷെ ഓർത്തത് ഇതിൽ എരിവുണ്ടെന്നാണ്. സോ എനിക്ക് ആ ഞണ്ട് കറി അവർക്ക് അതിന് എരിവ് പോരാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എരിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പൊ കണ്ടാൽ തന്നെ അറിയാം കുറേ കൂടെ എരിവ് അവർ ഇട്ടിട്ടുണ്ട്. I'm gonna try. Spicy and very good. സോ ഗൈസ്, ഇത് കോതമംഗലം മാന്തോപ്പിലെ തള്ളു ഷാപ്പാണ്. എത്ര നാളാണ് ഇവിടെ ജോലി ചെയ്യണം? എത്ര നാളാണ് ഇവിടെ ജോലി തുടങ്ങിയിട്ട്? 2 വർഷമായി. ഇതേ 2 വർഷമായ ഒരാള് പക്ഷെ ഓടിക്കളയുവാട്ടെ എന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാതെ. ആ ഓക്കെ ഓക്കെ. സോ നൗ വി ആർ checking out from Nangeli Hospital and going to our Airbnb in Moatukka. First I had to stop by the tailoring center, collect a couple more of my clothes, but we will continue our trip. ഗൈസ്, ഞാനിവിടെ നിൽക്കുന്നത് പെട്ര റിവർ ഡെയിൽ എയർ ബി എൻ ബിയിലാണ്. നമ്മളിത് ഒരു 2-3 ആഴ്ചത്തേക്ക് റെന്റിന് എടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് നമ്മൾ കയറി വരുന്ന ആദ്യത്തെ റൂം. എല്ലാവർക്കും സോഫയുണ്ട്, അവിടെ ഒരു ടൈം ക്ലോക്ക് ഉണ്ട്, സം പെയിന്റിങ്സ്, അവിടെ ടിവി ഉണ്ട്. ടിവിയിലാണെങ്കിൽ ടിവി കാണാം, ചെയർസ് ഉണ്ട്, പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട് ഇവിടെ വായിക്കണമെങ്കിൽ. സെയിന്റ് ജോസഫ് ആൻഡ് ബേബി ജീസസ് ഇസ് ദേർ, ദേർ ഇസ് എ ക്രൂസിഫിക്സ്. പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയാണ്. ഡോർ ടൈറ്റ് ആണ്, അതുകൊണ്ട് ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല. ഇവിടെ നോക്കി നമുക്ക് മൂവാറ്റുപുഴ ആറ് കാണാം. പിന്നെ മൂവാറ്റുപുഴ ആറ് കാണാം. ഇവിടെ നല്ല സൂര്യനുണ്ട്, ഞാൻ അതുകൊണ്ട് ഈ കേട്ടനം അടച്ചേക്കുമാണ് മുറി ചൂടാകാതിരിക്കാൻ. സോ ഇവിടെ ഇത് ഡൈനിങ് റൂം ആണ്. അപ്പൊ കൃത്യം 6 ചെയറാണുള്ളത്. ഞങ്ങൾ 6 പേരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ നമുക്കിവിടെ ഒരു സിങ്ക് ഉണ്ട്, ഹാൻഡ് വാഷ് സിങ്ക് ഉണ്ട്. അവര് കുറച്ച് സോപ്പ് കൂടി എന്തോ ആരോ ഉപയോഗിച്ചതിന്റെ ബാക്കി എവിടെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെ നമുക്കിത് ഫുൾ സൈസ് ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇത് ഇതിന് മുമ്പിൽ വന്നവരായിരിക്കും, അവരെന്തോ കുറച്ച് പാല് ഏതായാലും ആവശ്യമില്ല. ക്യാബിനറ്റ്സ് ഉണ്ട്, കപ്പുകൾ, കോഫി കപ്സ്, ഗ്ലാസ് എല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഫുള്ളി ഫർണിഷ്ഡ് ആണ്. മൈക്രോവേവ് ഉണ്ട്, ഒരു അവനാണ്. നമുക്ക് എന്തെങ്കിലും ബേക്ക് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ ബേക്ക് ചെയ്യാൻ നമുക്ക് അത് ഉപയോഗിക്കാം. ഇഷ്ടം പോലെ
ഉണ്ട്. എന്തെങ്കിലൊക്കെ സാധനങ്ങൾ വെക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് വെക്കാം. നമുക്ക് അതുപോലെ തന്നെ അവർക്കുള്ളൊരു മിക്സി ഉണ്ട്, പിന്നെ ഗ്യാസ് സ്റ്റൗ ഉണ്ട്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എനിക്ക് ഈ സാധനം എല്ലാം വളരെ ഫാൻസിയാണ്, ഭരണി. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒരു ഭരണിയൊക്കെ മേടിച്ചോണ്ടാണ് പോയത്. അപ്പം എനിക്കതുകൊണ്ട് ഈ ഭരണി കാണാൻ എപ്പോഴും ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും നിസ്സാര സാധനം, ഇപ്പൊ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും അതിൻ്റെ അത് സ്പൈസസ് ഇട്ട് ഉണ്ടാക്കണം എങ്കിൽ, കാർഡമമോ എന്തെങ്കിലും ഒക്കെ പൊടിക്കണമെങ്കിൽ നമുക്ക് പൊടിച്ചിടാം. പിന്നെ ഇവിടെ എംറ്റി കണ്ടെയ്നേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളാണെങ്കിലും വന്നപ്പോ തേയില ഒക്കെ മേടിച്ചോണ്ടാവണം, അപ്പൊ നമുക്ക് ഈ കണ്ടെയ്നറിൽ ഉപയോഗിക്കാം. പിന്നെ ഇതിന് മുമ്പുള്ളവരായിരിക്കും അവരിത് കുറച്ച് കടുകൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് പുരുവ് മേടിച്ചിടാം. പുരു ജാതിക്കയുടെ പുരു ഉണ്ട്. അപ്പൊ വയറ്റിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഇത് ഏതായാലും എനിക്ക് എടുക്കാം, പിള്ളേർക്ക് പൊടിച്ചു കൊടുക്കാം. പിന്നെ ഇത് പ്യൂരിഫൈഡ് വാട്ടറല്ല, ഇത് വെറുതെ നമുക്കിവിടെ വാട്ടർ എടുത്തിങ്ങനെ വെക്കാം. പക്ഷെ അവർക്ക് എന്തോ ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫൈഡ് വാട്ടർ ആണ്, പക്ഷെ ഇത് കണക്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ പ്ലേറ്റ്സ് ഉണ്ട്, കപ്സ് ഉണ്ട്, നൈസ് സിങ്ക് ആണ്, ഹാൾഫിന് വലിപ്പമുള്ള സിങ്ക്. നാടിയിൽ ഇത് ട്രാഷ് ക്യാനുകൾ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇത് ലോണ്ട്രി റൂം ആണ്, അപ്പോ നമുക്ക് തുണിയെല്ലാം സുഖമായിട്ട് അലക്കാം. അപ്പൊ ഏതായാലും സെൽഫ് എക്സൽ ഈസി. We'll be right back.
സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഈ മുറിയിലും നല്ലൊരു മിറർ ഉണ്ട്. നമുക്ക് ഈ മുറിയിൽ നിന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. എന്നിട്ട് പുറത്തേക്ക് നോക്കാം. ദേ ഇവിടെ നല്ല മൂവാറ്റുപുഴ ആറ് കാണാം. ഇത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി പാർക്കാന്ന് തോന്നുന്നു. പിള്ളേരെല്ലാം കളിക്കുന്നുണ്ട്. അതുപോലെ ഈ ബാൽക്കണി ആ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാം. ആ ബാൽക്കണി ഷെയർ ചെയ്യുവാണ്. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. ആ സെയിം വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ആ പിള്ളേര് കളിക്കുന്നു. മൂവാറ്റുപുഴ ആറ് അതൊക്കെ കാണാം. നമുക്കൊരു റൂമും കൂടെയാണ് ഉള്ളത്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ എ സി ഇല്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് എ സി ഇട്ടാൽ മറ്റു റൂമുകൾ തുറന്നിട്ടാൽ ഇങ്ങോട്ട് എന്തായാലും തണുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്റെ മമ്മിക്ക് ഒത്തിരി എ സിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് മമ്മിയാണ് ഈ റൂം എടുക്കുന്നത്. നമുക്ക് അതുപോലെ ഇവിടെ ഒരു ക്യാബിനറ്റ് ഉണ്ട്. അതിന്റെ എക്സ്ട്രാ ബെഡ് ഉണ്ട്. കൊണ്ട് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അത് ഓണേഴ്സിന്റെ സാധനങ്ങളാകാനാണ് വഴി. അവരവിടെ വെറുതെ സ്റ്റോർ ചെയ്തേക്കൊന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ ഇവിടെ പാ ഇരിപ്പുണ്ട്. നമുക്ക് ഇരുന്ന് തറയിൽ ഇരിക്കുവോ പിള്ളേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ. അതുപോലെ നമുക്ക് തുണി അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അവരെല്ലാ മുറിയിലും ഇങ്ങനെ ടവൽസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അതുപോലെ അവർക്ക് ടേബിൾ ഉണ്ട്. അതുപോലെ ഇത് ഹോം ഓണേഴ്സ് വെച്ചതാണോ വേറെ ഏതെങ്കിലും ടെനൻസ് വെച്ചതാണോ എന്നറിയാൻ പാടില്ല. ഇവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്. അതുപോലെ ഈ മുറിയിൽ നിന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ബാൽക്കണി ഉണ്ട്. നമുക്ക് വീണ്ടും നമ്മുടെ മൂവാറ്റുപുഴ ആറ് കാണാം. അതുപോലെ മെയിൻ റോഡ്, നമുക്ക് ആ പാലം ബ്രിഡ്ജ് കാണാം. പക്ഷെ ഇപ്പൊ ഇവിടെ കാറ്റില്ല. പക്ഷെ കാറ്റുള്ള സമയത്ത് നല്ല രസമായിരിക്കും ഇവിടെ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു ചെയർ ഇട്ടൊക്കെ ഇരിക്കാനോ. ചെയ്തു ഈ മുറിയും അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം ഉണ്ട്. അപ്പൊ ടോയ്ലറ്റ് ഉണ്ട്. എല്ലാം യൂറോപ്യൻ മോഡലാണ്. അതുപോലെ ഇവിടെ അവരൊരു ലിസ്റ്റും സോപ്പും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാത്റൂമിലും നല്ല വലിയൊരു മിററുണ്ട്. അപ്പൊ നമുക്കെല്ലാം കാണാം. നമ്മൾ ഡ്രസ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റോറേജ് ഏരിയയുണ്ട്. അപ്പൊ നമുക്ക് വീട് മെസ്സാക്കി ഇടാൻ ഒരു എക്സ്ക്യൂസും ഇല്ല. അതായത് നമുക്ക് എല്ലാം എടുത്തു വെക്കാൻ സ്ഥലമുണ്ട്. ഓക്കെ, സോ റൂം ടൂർ അതല്ലെങ്കിൽ ഹൗസ് ടൂർ കഴിഞ്ഞു. അപ്പം നമുക്കിതിന് അവർ ചാർജ് ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക് 8,000 rupees ആണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് റൂം എയർ കണ്ടീഷനാണ്. 3 bedroom, 3 attached bathroom എനിക്ക് കണ്ടിട്ട് കുഴപ്പമില്ലാത്ത പ്രൈസിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിന്നിട്ടുണ്ട് എങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക, അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതുമാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ. So we just came outside. We're going to go and look and find some food. We think we can find places in walkable distance. We're going to go see and get some food. That's the plan for today. We'll give you a detailed outside tour later. This is actually a public park.
right next to the house. It's called Dreamland Park. ഇവിടെ ഒരു ഇടുമാർ അങ്ങോട്ടാണ് ഞങ്ങളിപ്പോ പോകുന്നത്. സോ ഇതിവിടെ വന്നേക്കുന്ന ഒരു ബേക്കറിയാണ് ഞങ്ങളിവിടെ. ദ മാക്കീസ് ബേക്കേഴ്സ് ആണ്. അവർക്ക് ഇഷ്ടം പോലെ ഐസ്ക്രീമുകളുണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്. അവരിങ്ങനെ കുറച്ച് ചിപ്സ് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്നാക്സ് ഉണ്ട്. ഇത് ഇവിടെയുള്ള ഒരു മൂവാറ്റുപുഴ നമ്മുടെ റെസിഡൻസിന് തൊട്ടടുത്തുള്ള ഒരു പുഴയോരം ഫാസ്റ്റ് ഫുഡാണ്. ഇത് കണ്ടിട്ട് വളരെ നന്നായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കയറി, മണമെല്ലാം വളരെ നല്ലതാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ഐറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം. അവർക്ക് ഇഷ്ടം പോലെ ചിക്കൻ, ബീഫ് എല്ലാം ഉണ്ട്. ഇടിയിറച്ചിയാണ്. അവര് ഇടിയപ്പം ഉണ്ടാക്കുന്നു, അതുപോലെ പുട്ടുണ്ടാക്കുന്നു. ഇവരിവിടെ മുഴുവൻ നേരവും കുക്കിംഗ് ആണ്. ഫ്രഷ് പൊറോട്ടസ് ഉണ്ടാക്കുന്നു. എന്താ പേര്? നസീം. ഇവിടുന്നാണോ? മലയാളിയാണോ? എവിടുന്നാ? ആസാം. ആസാം. ഇവിടെ പലരും ആസാമി എന്നുള്ളവരാണ്. എത്ര നാളായി കേരളത്തിൽ വന്നിട്ട്? മൂന്ന് വർഷം. ഓക്കെ. ഈ തട്ടികളുടെ ഓണറെ പരിചയപ്പെടാം. എന്താ പേര്? സന്തോഷ്. മലയാളിയാണ്. ഓക്കെ. ബാക്കി പരിചയപ്പെട്ട എല്ലാം ഇവിടെ ആസാമി എന്നുള്ളവരാണ്. അപ്പൊ സന്തോഷ് എന്നുള്ള പേര് കേട്ടപ്പോ മലയാളിയാണ് മനസ്സിലായി. ഓക്കെ, പറ നമുക്ക് ഇവിടെ എന്താ സ്പെഷ്യൽ ഐറ്റം ഉള്ളത്? ഇടിയർച്ചി നമ്മുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ഇടിയർച്ചിയുടെ കൂടെ നമ്മൾ ചിരട്ടപ്പുട്ട് കൊടുക്കും. ഞാൻ ഇഷ്ടം പോലെ ആളുകൾ വരുന്ന കാണുന്നുണ്ട്. ഏതൊക്കെ കാട? അതല്ലേ. പിന്നെ ഇത് ചിക്കൻ ഏത്? ഈ പോട്ടി ഏതാ? ഇതാണ് മട്ടന്റെ പോട്ടി. ഉണ്ടാവാറുണ്ട് മട്ടന്റെ പോട്ടി, ബീഫിന്റെ പോട്ടി ഉണ്ടാവാം. ഹീസ് റിയലി ബിസി, ബട്ട് ഹി സ്റ്റിൽ ഗേവ് അസ് എ ക്വിക്ക് ഇന്റർവ്യൂ. സോ ഗൈസ്, ഇതാണ് നമ്മളെ തട്ടുകടയിൽ നിന്ന് ഓർഡർ ചെയ്ത ചപ്പാത്തിയും ബീഫുമാണ്. അങ്ങനെ ഇടുമ്പോ നല്ലതാണോ? ഓക്കെ. സോ നല്ലതെന്നാണ് മമ്മി പറഞ്ഞത്. സോ ഇത് മോൾ ഓർഡർ ചെയ്തതാണ്. അവളൊരു ബർഗറും മൗണ്ടൻ ഡ്യൂ ആണ് ഓർഡർ ചെയ്തത്. അവൾക്ക് നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് ഇന്ന് ഫുഡ് മാറ്റി കഴിക്കാൻ തോന്നി.